ഹലോ ഹായ് നമസ്കാരം എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പോയ സ്ഥലങ്ങൾ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന രീതിയിലുള്ള സിമ്പിൾ രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ കാണിച്ചുകൊണ്ടാണ്. അപ്പം എല്ലാവരും പറയാറുണ്ട് ഭയങ്കര ഷോ ഓഫ് ആണ്, എന്തായാലും ഷോ ഓഫ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ അങ്ങ് പോയാൽ എന്താണ്. ഇപ്പം എല്ലാവരും റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും റോസ്റ്റിംഗ് വിത്ത് ട്വിസ്റ്റും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ഭാഗ്യന്മാരെയും ഭാഗ്യവതികളെയാണ് എടുത്തിരിക്കുന്നത്. അത് എന്നെ ട്രോളുന്നവരെയും എനിക്ക് കമൻറ്റ് ചെയ്യുന്നവരെയാണ് ഞാൻ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അവരാരൊക്കെയാണ് കാണണ്ടേ? അപ്പൊ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിയാക്ഷൻ വീഡിയോസ്. കമന്റിന് റിയാക്ട് ചെയ്യുക, ട്രോളർമാർക്ക് റിയാക്ട് ചെയ്യുക, വീഡിയോസ് എടുത്തിട്ട് അതിന്റെ സൈഡിൽ കുറച്ച് പേര് റിയാക്ഷൻ വീഡിയോസ് ഇടുക. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റുള്ളവരെ വെച്ച് ഞാൻ എന്തിനാ റിയാക്ട് ചെയ്യുന്നത്. എന്റെ വീഡിയോസിൽ തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയ്ക്ക് തന്നെ ഞാൻ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ആദ്യമായിട്ട് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഭാഗ്യവാനെയാണ്. ഈ ചേട്ടനെ നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചേട്ടന്റെ എക്സ്പ്രഷൻസ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണണ്ടേ? വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. Sorry, it's DJ. എക്സ്പ്രഷൻ ഉണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? ചേട്ടന് എല്ലാവർക്കും ഡുവറ്റിൽ ഈ എക്സ്പ്രഷൻ ആണ് ഇടുന്നത്. അപ്പൊ ഞാൻ കരുതി ഓക്കെ, ഇനിയിപ്പം സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാനും ഇതിനെയും കൂടെ ചേട്ടന്റെ പ്രൊഫൈലിൽ കയറി ഒന്ന് നോക്കി ചേട്ടന്റെ സിംഗിൾ എക്സ്പ്രഷൻ എങ്ങനെയാണ്, അതും നിങ്ങൾ കാണണം. അതിലും ചേട്ടൻ പൊളിക്കുന്നുണ്ട്. ഇത് തന്നെ ചേട്ടനറിയുള്ളൂ എക്സ്പ്രഷൻ ഇടാൻ, വേറൊരു എക്സ്പ്രഷനും ചേട്ടന്റെ കയ്യിലില്ല. അപ്പൊ ചേട്ടൻ ഡുവറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഈ എക്സ്പ്രഷൻ ഇട്ട് ജീവിക്കുന്നതാണ് നല്ലത്. അങ്ങനെയെങ്കിലും ചേട്ടൻ ഒന്ന് കേറി പോവും, രക്ഷപ്പെട. ഓക്കെ, അപ്പൊ കേറിക്കോ കേറിക്കോ, നന്നായിട്ട് ട്രോളിക്കോ, രക്ഷപ്പെട്ടോ കേട്ടോ. ആദ്യത്തെ റോസ്റ്റിംഗ് നിങ്ങൾ കണ്ടല്ലോ. രണ്ടാമതായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കമന്റ് ആണ്. പുതിയ പുതിയ വീഡിയോസിൽ ഇട്ടിരിക്കുന്ന കമന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പഴയ വീഡിയോസ് പോയി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സമയം കളയണ്ട. ആ ചേട്ടനാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും അവർക്കുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. ഓക്കെ, പൊളിച്ചില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഞാൻ സാധാരണ കുക്ക് ചെയ്യാൻ അത് മ്യൂസിക്കൊക്കെ ആയിട്ടാണ് കളിക്കുന്നത്. കളിച്ചതൊന്നുമല്ല ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ ഒരു വാഷിംഗ് മെഷീൻ കിടന്ന് കറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ കിച്ചണിലാണോ വാഷിംഗ് മെഷീൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ കുറെ പേര് അതിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബോസിന്റെ പ്രൊമോഷനും കൂടിയാണോ എന്ന്. എന്റെ പൊന്നു മക്കളെ, ഞാൻ എങ്ങനെയെങ്കിലും ബ്രാൻഡ്സ് ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അത്യാവശ്യം പോക്കറ്റ് മണി വീട്ടിലിരുന്ന് ഉണ്ടാക്കിക്കോട്ടെ ഈ കോവിഡ് സമയത്ത്. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ ബ്രാൻഡ് പ്രൊമോഷൻ കൊടുക്കുവാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ ഓൾറെഡി എന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചിക്കുള്ള ഒരു ഉത്തരം, ചേച്ചി യു കെയിലെ എല്ലാവർക്കും വീടുകളിലും ഫ്ലാറ്റുകളിലും പ്രത്യേകിച്ചും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പൊ അവിടെയാണ് കിച്ചണിൽ തന്നെയാണ് നമ്മൾ ഡ്രയറും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഈ പറയുന്നത് പോലെ എല്ലാ സംഭവങ്ങളും അവർ മാക്സിമം ഫിക്സ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല. കിച്ചണിൽ തന്നെ തുണി അലക്കാൻ, ഡ്രൈയും ചെയ്യാം, അതുപോലെ കുക്കിങ്ങും ചെയ്യാം, പാട്ടും കേൾക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ ചേച്ചിക്കുള്ള ഉത്തരമായില്ലേ? ഇപ്പം ഒരു വീഡിയോയ്ക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു കമന്റിന് ഞാൻ മറുപടിയും കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഒരു വീഡിയോയിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ പയ്യന്റെ എക്സ്പ്രഷൻ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വാചകങ്ങളും എഴുതിയിട്ടുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. കാണാം. നന്നായിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ചിരിക്കുന്ന ചിരി കണ്ടല്ലോ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കാണണം നിങ്ങൾ. ഇവളല്ലായിരുന്നു മറ്റേ ആ പെണ്ണിനല്ല അവനെ ട്രോൾ ചെയ്യുന്നു പറഞ്ഞു വന്നേ. ചേട്ടന്റെ മലയാളത്തിൽ എഴുതിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഞാൻ കാണുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. ഏത് പെണ്ണിനെയാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്? കറക്റ്റായിട്ട് ചേട്ടൻ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പിന്നെ ഇതൊന്നും ആരും കാണുന്നില്ലെന്നാണ് ചോദിച്ചത്. ചേട്ടൻ ഇപ്പോഴാണോ കാണുന്നേ? എല്ലാവരും കണ്ടിത് ഷെയർ ചെയ്തു, അതിന് കമന്റും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ പോയി കഴിഞ്ഞു, പുതിയ പുതിയ വീഡിയോ എടുത്ത് ട്രോളാൻ നോക്ക് ചേട്ടാ. പിന്നെ അടുത്തത് കഷ്ടം തന്നെ. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ചേട്ടനോട് ഇതാ പറയാനുള്ളത്, കഷ്ടം തന്നെ. ഒരു പോസിറ്റീവ് കമന്റ് റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഡുവറ്റ് ചെയ്യണം, ചേച്ചി റിയാക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ചേട്ടന്റെ കമന്റും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും ഞാൻ ക്രെഡിറ്റ്സ് കൊടുക്കുകയാണ്. ആ വീഡിയോ ആരും ഒന്ന് കണ്ടാലും ഒന്ന് ചിരിച്ചു പോകും, റിയാക്ട് ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഏതാണ് ആ വീഡിയോ എന്നൊന്ന് നോക്കാം. കുങ്കുമ കൊലുസ് വാർമുടിയിൽ
വാസന കറുപ്പ് കവിളത്തെ കടൽ മുത്ത് അടിപൊളിയല്ലേ ഒന്നും പറയാനില്ല പക്ഷേ ഇതിനകത്ത് ആ ചേട്ടൻ കമന്റ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചേട്ടൻ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മുമ്പോട്ട് എനിവേ ചേട്ടന്റെ ഈ കമന്റ് എനിക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് യു സോ മച്ച് അടുത്തതായിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഫേമസ് ട്രോളിന്റെ വീഡിയോ കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കയറി പോകുന്നില്ല എന്തായാലും കയറി പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഈ മാതിരി ട്രോളിട്ടുണ്ടെങ്കിൽ കാരണം ഇടുന്നവർക്കെല്ലാം ക്യാപ്ഷൻ എന്താ ഇടണ്ടേ അതായത് എന്ത് കണ്ടന്റാ കൊടുക്കണ്ടേ ഈ ട്രോളിന് അറിയത്തില്ല ഇതിന് മുമ്പേ ഒന്ന് ട്രോളിട്ടുണ്ടായിരുന്നു എന്റെ യു കെ വീഡിയോ വെച്ചിട്ട് യു കെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചത് ഒന്ന് വിട്ട് കളയാന്ന് പിന്നെ അടുത്തതായിട്ട് ഇപ്പൊ പുതിയതായിട്ട് ഒന്ന് ട്രോളിട്ടുണ്ട് അതിനു മുമ്പേ ആ ക്ലിപ്പിംഗ് ഒന്ന് കാണാം ഓക്കെ ഞാനേ ഈ അണ്ടർവെയർ അലമാരിക്കകത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാ കളിച്ചു കളിച്ച് അച്ഛന്റെ അണ്ടർവെയറിലാണോടാ കളിക്കുന്നത് താങ്കളുടെ അച്ഛന്റെ അണ്ടർവെയറിന്റെ കളറ് പിങ്കും യെല്ലോയും ഒക്കെ ആണോ പെമ്പിള്ളാർ ഇടുന്നതിന് ഷോർട്സ് എന്നാണ് പറയുന്നത് അണ്ടർവെയർ എന്നല്ല പിന്നെ ചേട്ടന് ഡൗട്ട് ആണെങ്കിൽ അലമാരി പോയി എടുത്തിട്ട് ഒരു അണ്ടർവെയറും ഒരു ഷോർട്സും എടുത്ത് വെക്കുക എന്നിട്ട് ഏതാണ് അണ്ടർവെയർ ഏതാണ് ഷോർട്സ് എന്ന് ചേട്ടൻ ആദ്യം ഒന്ന് പഠിക്കുക അത് പഠിച്ചതിന് ശേഷം എന്റെ അടുത്തോട്ട് വന്നിട്ട് ട്രോളാൻ നിൽക്കി കേട്ടോ എന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ഡാർക്ക് അത് വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ മനസ്സിലാവും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് അത് സാധാരണ ഒരുപാട് പേര് മെൻഷൻ ചെയ്ത് എന്റെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ആ കുട്ടിയുടെ കമന്റ് ബോക്സിലും ചോദിക്കാറുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ ഉത്തരം ഞാൻ പറയാം ഓക്കെ എല്ലാവരുടെയും ഡൗട്ടാണ് ഞാനും അമ്മും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇനിയിപ്പോൾ സിസ്റ്റേഴ്സിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ സിസ്റ്ററായിട്ട് എനിക്ക് കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ഡൗട്ട് തീർന്നു കിട്ടിയല്ലോ ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എൻ്റെ സാമ്യം ആ കുട്ടിയിൽ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ അതിനൊരു ഒറ്റ ഉത്തരം കൊടുത്ത് ഒതുക്കി നിർത്തിയതാണ് പിന്നെ എന്തോ കാര്യത്തിന് പിന്നെ ഈ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു ഹായ് ഹായ് അപ്പം ഞാൻ ലിൻഡോ റോണി എന്ന് പറഞ്ഞ ചേച്ചിന്റെ വീഡിയോ കണ്ടു അപ്പം ചേച്ചിയോടാണ് ലിൻഡോ റോണി അല്ല ലിൻഡു റോണി ഹലോ ഹായ് നമസ്കാരം ഞാൻ ലിൻഡോ റോണി നമസ്കാരം ഞാൻ ലിൻഡു റോണി എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഹായ് ഹലോ നമസ്കാരം ഞാൻ ലിൻഡു റോണി പിന്നെ കുട്ടി ഒരു ആങ്കറോ ആർട്ടിസ്റ്റ് ഒക്കെ ആണെന്നല്ലേ പറഞ്ഞത് ആദ്യം നന്നായിട്ട് മറ്റുള്ളവരുടെ പേരൊന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ കേട്ടെങ്കിലും പഠിക്കുക അതാണ് ആദ്യം ഒരു ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെ ആങ്കറിനും വേണ്ടത് പിന്നെ അടുത്തതായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് എന്ത് റിപ്ലൈ ആണ് ഈ റിപ്ലൈക്കുള്ള മറുപടി ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ അത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു കണ്ടോളൂ ആ റിപ്ലൈ തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഒന്ന് പോ കൊച്ചേ ഇനി അടുത്തായിട്ട് ഞാനൊരു കമന്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് കമന്റിന്റെ അകത്ത് ഇപ്പൊ തുറന്നു കഴിഞ്ഞ് കാണുന്നത് ഒരേ ഒരു പേരേ ഉള്ളൂ അർജു 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 എവിടെ ചെന്നാലും അർജു ആ പയ്യനാണെങ്കിൽ ഒരു ടിക്ടോക്ക് അക്കൗണ്ട് പോലും സ്വന്തമായിട്ടില്ല പിന്നെ എന്തോ കാര്യത്തിന് ആ പയ്യനെ വെച്ച് എന്നെ മെൻഷൻ ചെയ്യാൻ നിൽക്കുന്നത് എനിവേ ഈ വീഡിയോയ്ക്കകത്ത് ആ കുട്ടിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേട്ടനാണോ അനിയനാണോ എന്നറിയില്ല എന്തായാലും ആ മെസ്സേജ് നമുക്കൊന്ന് വായിക്കാം ഓക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുൻ റോസ്റ്റ് ചെയ്യാൻ എടുത്താൽ 50 രൂപയുടെ ഹെഡ്സെറ്റ് ആണെന്ന് പറയല് ഇസ് കോസ്റ്റ്ലി അത് സത്യാട്ടോ ബ്രോ ഇത് കോസ്റ്റ്ലി തന്നെയാണ് അർജുൻ മെൻഷൻ ചെയ്ത് എന്താ പറയുക ഒരു ട്രെൻഡായിട്ട് ഒരു ട്രോളായിട്ട് തന്നെ എടുക്കുക പക്ഷെ ഇതിനെ നിങ്ങൾ ട്രോളാൻ വേണ്ടി വരണ്ട ഇത് 50 രൂപയുടെ ഹെഡ്സെറ്റ് അല്ല ഇത് ബോസിന്റെ ഹെഡ്സെറ്റ് ആണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഹെഡ്സെറ്റ് തന്നെയാണ് പിന്നെ 50 രൂപയുടെ ഹെഡ്സെറ്റ് ഉപയോഗിച്ച സമയമുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രീറ്റിലൂടെയൊക്കെ പോകാൻ നേരത്തെ 50 രൂപയുടെയും 100 രൂപയുടെയൊക്കെ ഹെഡ്സെറ്റ് വില പേശി മേടിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് കേൾക്കുന്നതും പാട്ടാണ് ഇതിൽ കേൾക്കുന്നതും പാട്ടാണ് അടുത്തതൊരു വീഡിയോയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന കമന്റ്സ് ആണ് ഒരേപോലത്തെ കമന്റ് ആണ് എല്ലാവരും മിക്ക ആൾക്കാരും ചോദിച്ചിരിക്കുന്നത് അപ്പൊ കുറച്ച് പേര് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 കമന്റ് അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത് അതായത് ഇതിന് ശേഷമുള്ള റിയാക്ഷൻ വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ആ വീഡിയോ ഏതാന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം ഓക്കെ അപ്പൊ
വണ്ടി കഴിക്കുമോ പപ്പാ എന്നുള്ള വീഡിയോയ്ക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പറഞ്ഞിട്ട് ക്യാമറമാന് കുറച്ച് വെള്ളം കൊടുക്കണം, അതുപോലെ തന്നെ ക്യാമറ മുഖ്യം പിക്കില്, പിന്നെ ആ വീഡിയോ ചെയ്തിട്ട് ആ ക്യാമറമാന്റെ റിയാക്ഷൻ ഇട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയാനുള്ളത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ക്യാമറമാൻ ഓടിയതുപോലെ തന്നെ ഞങ്ങൾ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ ക്യാമറമാൻ ഇച്ചിരി ഏറെ വെള്ളം കുടിച്ചു, കാരണം ഞങ്ങളുടെ അടുത്ത് എത്തണമല്ലോ. എനിവേ, ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അടുത്തതായിട്ട് ഞാനൊരു വീഡിയോ തന്നെയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോക്കകത്ത് ആ ചേട്ടൻ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. ചേട്ടൻ ലൈക്സ് വാരി കൂട്ടിയിട്ടുണ്ടെന്നാണ് ചേട്ടന്റെ വിചാരം. എനിവേ, ചേട്ടൻ എഴുതിയതരാം, അപ്പൊ അതിനൊരു റിപ്ലൈ കൊടുക്കാൻ തന്നെ വിചാരിച്ചു. അപ്പൊ ആദ്യം വീഡിയോ കാണാം. ഓക്കെ, വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്. ചേട്ടനുള്ള ഉത്തരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, അല്ല നിന്റെ തലയിൽ പിടിച്ച ഒരു കാർ ഉണ്ടെന്ന് വെച്ച് പൊങ്ങച്ചം കാണിക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, അത് എന്റെ കാറല്ല, ഇവിടുത്തെ ഒരു സായിപ്പിന്റെ കാറാണ്. ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ആ കാർ ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് പോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. അതങ്ങ് ഹിറ്റായിപ്പോ അതിപ്പോ എന്റെ തെറ്റാണ്. എന്തായാലും ചേട്ടൻ അത് ട്രോളാ നോക്കിയിട്ട് വലിയ ലൈക്കൊന്നും കിട്ടിയിട്ടില്ല. ഇനി ചേട്ടൻ ചോദിച്ചതിനുള്ള ഉത്തരമായിട്ട് ഞാൻ വരാം. ചേട്ടൻ ഈ പറഞ്ഞതിനകത്ത് പൊങ്ങച്ചം എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ചേട്ടൻ എന്റെ എല്ലാ വീഡിയോസും കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ ഒരൊറ്റ വീഡിയോ ഇപ്പൊ കാറിനകത്ത് ഇരുന്ന് ഇടാറില്ല. കാരണം എന്റെ കാറില്ല, എനിക്ക് കാറില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇടുന്ന വീഡിയോസ് ഫുള്ളും ബസ്സിലിരുന്നിട്ടാണ്. പിന്നെ ഇപ്പൊ ചേട്ടന്റെ ഡൗട്ട് ക്ലിയർ ആയി കാണുമല്ലോ. പൊങ്ങച്ചം ഞാൻ കാണിക്കുന്നുണ്ടോ? എന്റെ കാറല്ല. അപ്പൊ ഞാൻ പൊങ്ങച്ചം കാണിച്ചാണോ? അല്ലല്ലോ. ചേട്ടൻ ചുമ്മാ അതോരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ട്രോളാ നിർത്ത്, കുറച്ചും കൂടി മാന്യമായിട്ട് ട്രോളാ നോക്ക്. ഓക്കെ, ഞാൻ അടുത്തൊരു കമന്റാണ് കേട്ടോ. കമന്റ് ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാർട്ണർ എവിടെയെന്ന്. പാർട്ട്ണറെ വെച്ച് ചെയ്താൽ പറയും പാർട്ട്ണർ ഉണ്ടായതുകൊണ്ട് ചേച്ചിനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, പാർട്ട്ണറെയാ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ സിംഗിളായിട്ട് ചെയ്താൽ ചോദിക്കും പാർട്ട്ണർ എവിടെ. ഇപ്പൊ ഞാൻ ആരാ വെച്ച് ചെയ്താൽ? നിങ്ങൾ തന്നെ ഉത്തരം പറ, പാർട്ട്ണറെ വെക്കണോ അതോ ഞാൻ തന്നെ ചെയ്യണോ? ഉത്തരം പറ ഒറ്റയ്ക്ക് ചെയ്താൽ അങ്ങനെ. ഇന്നത്തെ എന്റെ വീഡിയോസും കമന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുപാട് പേര് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഭാഗ്യവാന്മാര് ഭാഗ്യവതികൾ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വഞ്ചിപ്പിക്കാം. കാര്യം വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച ഒക്കെ ഞാൻ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഒക്കെ ഇട്ടിട്ട്. ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ നല്ല നല്ല കമന്റ്സ്, ബാഡ് കമന്റ്സ് ഉണ്ട്, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രോൾ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. അവർ ട്രോൾ ചെയ്തും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്തത്. വേറൊന്നുമല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ട് അച്ഛന്റെ ചട്ടിയാണോ ട്രൗസർ ആണോ എന്നൊക്കെ. ചേട്ടന്മാർ നിങ്ങളുടെ വീട്ടിലുള്ള അനിയത്തിമാർ ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ നൈറ്റ് ഡ്രസ് ഒക്കെ ഇടാറില്ല? അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ കമന്റ് ചെയ്യാറ്? അല്ലല്ലോ, അതൊരു പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കുക. ഞങ്ങൾ പുറത്ത് ജീവിക്കുന്ന കുട്ടികളാണ്, ഇതൊക്കെ ഇട്ട് യൂസ് ടു ആണ്. ഓക്കെ, അത് വൾഗാരിറ്റിയിലല്ലോ ഞങ്ങളത് കാണിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഞങ്ങളെ കണ്ടിട്ടുള്ള നാടൻ ഡ്രസ്സ് ആയിരിക്കും, അതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ട്രോളാൻ നേരത്തെ കുറച്ച് ഡീസെന്റ് ആയിട്ട് ട്രോളാൻ ശ്രമിക്കുക എന്ന് മാത്രം ഒരു അപേക്ഷയേ ഉള്ളൂ. അപ്പം കീപ് ട്രോളിംഗ്, ഞങ്ങളെ ട്രോൾ ചെയ്ത് ഹിറ്റാക്കാൻ നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ, ഗോഡ് ബ്ലെസ്.